ശ്വേതയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ മാപ്പ് പറയുന്നുവെന്ന് പീതാമരക്കുറുപ്പ്. ദർശനത്തിലോ സ്പർശനത്തിലോ അരോചകത്വം തോന്നിയെങ്കിൽ മാപ്പ് പറയുന്നു. ശ്വേതയെയും ഭർത്താവിനെയും ഇന്നലെ രാത്രി തന്നെ വിളിച്ച് മാപ്പ് പറഞ്ഞതായും കുറുപ്പ് കൊല്ലത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അപ്പം ഇത് ഏറ്റവും ആധികാരികമായി ഈ പടത്തിൽ ഒരിടത്ത് പോലും അല്ല, ദിവസം ഒരു ചാനൽ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കൂടെ കൂടെ തള്ളത്, എനിക്ക് ജലപ്രയോഗമൊന്നുമില്ല. ഞാൻ നല്ലവണ്ണം യോഗാസനം ചെയ്യുന്നവനും എൻ്റെ 18 വയസ്സിന് മുമ്പ് 18 അടവ് കളരി മുറയും പഠിച്ചവരുമാണ്. എനിക്കൊരു ചെറിയ കാർ ആക്സിഡൻ്റ് ഉണ്ടായി, എൻ്റെ ഡിസ്കിനൊരു വിഷമം ഉണ്ടായിട്ടുണ്ട് പണ്ട്. അതിനുശേഷം അല്ലെങ്കിൽ എൻ്റെ വലത്തേ കാലിൻ്റെ തള്ളവെള്ളിലൂടെ ഞാൻ ചെവി ഓയുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഞാൻ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നു വേറെ കാര്യമില്ല. അതുകൊണ്ട് എന്നെ ഇങ്ങനെ തീയിട്ടാലും എനിക്ക് വിഷമമില്ല, പക്ഷേ ഇത്രയും ഒന്നും എന്നോട് ചെയ്തു കൂടാ. നമസ്കാരം.